റേഡിയോ ഏഞ്ചലോസ് പരിണയം, യേശു പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ, ക്രിസ്റ്റിന മോഹിനി ശ്രീനിവാസന്റെ ജീവിതാനുഭവം ആദ്യമായി മലയാളത്തിൽ, ഭാഗം 18. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മറിയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ നിങ്ങളുടെ മോഹിനി ക്രിസ്റ്റീന ശ്രീനിവാസനാണ്. ഈ ആഴ്ചയും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട് ദൈവത്തിനോട്. അടുത്ത ദിവസം രാവിലെ കതവടിക്കുന്ന ശബ്ദം കേട്ടു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കതവ് അടിച്ച് ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ, നമ്മൾ താഴെ പോയില്ല, അതുകൊണ്ട് ആൾക്കാർ നമ്മളെ തിരക്കി കൊണ്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കതവ് തുറന്നപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടനായിരുന്നു, ഈ റൂംസ് എല്ലാം നോക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, മാഡത്തിന് തിരക്കുന്നുണ്ട്, അതുകൊണ്ട് മാഡം താഴെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴെ പോയി. ഐ വാസ് വെൽ പ്രിപ്പയർഡ്. ആ നന്നിനോട്, സിസ്റ്റർ സെലസ്റ്റീനോട് എന്താണ് പറയേണ്ടത് എന്ന് റിപ്ലൈ ഒക്കെ റെഡി ചെയ്തിട്ടാണ് ഞാൻ താഴെ പോയത്. താഴെ പോയപ്പോൾ ആ നന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പകാലത്തിൽ സിനിമയിലൊക്കെ കാണുന്ന ഈ ഒരു സ്ട്രിക്റ്റ് നണ്ണ്, ആ ഒരു ലുക്കായിരുന്നു അന്ന് സിസ്റ്ററുടെ ഫേസിൽ. അപ്പോൾ പേടിച്ചുകൊണ്ട് ഞാൻ അടുത്ത് പോയപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് മനസ്സ് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് പോയത്, ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അവർ എന്നെ നിർത്തിയിട്ട് അവർ പറഞ്ഞു, മോഹിനി എവിടെയാ, രാവിലെ മുതലും ഞങ്ങൾ തിരക്കുന്നുണ്ട്, മോഹിനിയുടെ ബാപ്റ്റിസം എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതാണ് ശരിക്കും എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം, അതാണ് അവരുടെ പവർ, അതാണ് അവരുടെ സ്നേഹം. നമ്മൾ മുറിയിൽ ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അത് ഡെസിഷൻ ആയാലും ഫീലിംഗ് ആയാലും പ്രശ്നം ആയാലും, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നിന്നുകൊണ്ട് എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരിക്കും. ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ദൈവം എൻ്റെ ചോദ്യം കേട്ടിട്ടില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പം നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കും. ആ സമയത്ത് മാതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. ആ സമയത്ത് സെയിൻസിനോട്, അവരോട് പറയാം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ മുട്ടുകുത്തിട്ട് ദൈവമേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെങ്ത് തരണേ എന്ന് ചോദിക്കാം. മിക്കവാറും നമ്മളത് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ജീസസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്തും ജീസസ് നമുക്ക് വേണ്ടി എല്ലാ കാര്യവും ഒരുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും സത്യമാണ്. അപ്പം ഞാൻ സന്തോഷത്തോടു കൂടെ ജീപ്പിൽ കയറി അവിടെയുള്ള ഒരു ചേപ്പലിലേക്ക് പോയപ്പോൾ ജോർജ് അച്ഛനാണ് എനിക്ക് ഈ മാമോദിശ കൊടുത്തത്. അപ്പോൾ അവർ ചോദിച്ചായിരുന്നു, പേരെന്തെങ്കിലും മനസ്സിലുണ്ടോ, പേര് മാറ്റണോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും പേര് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്റ്റീന എന്ന പേരിന് ഞാൻ അവരടുത്ത് പറഞ്ഞപ്പോൾ അവരെല്ലാവർക്കും വളരെ സന്തോഷമായി. അപ്പം അന്ന് എനിക്ക് മാമോദിശ കിട്ടി, അന്ന് തന്നെ എനിക്ക് കൺഫർമേഷനും കിട്ടി. അപ്പം അന്ന് വൈകുന്നേരം കുർബാനയിൽ എനിക്ക് ജീസസിന്റെ ശരീരം കിട്ടി. തീർച്ചയായിട്ടും ഞാൻ പറയണമെങ്കിൽ അത് എൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നാലും ഞാൻ ഹാപ്പി ആയിട്ട് ജീസസിനെ കാണാൻ പോയിരിക്കും സ്വർഗത്തിലേക്ക്. മാമോദിശ നമ്മൾ എടുക്കുമ്പോൾ അന്ന് വരെ നമ്മൾ ചെയ്ത എല്ലാ പാവവും നമ്മളെ വിട്ട് അകന്നു പോകുന്നുണ്ട്. മാമോദിശയ്ക്ക് കാത്തലിക് ചേർച്ചിൽ ആ വെള്ളത്തിന് പ്രീസ്റ്റ് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് പവറുണ്ട്. ഇന്ന് കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, മിനിസ്റ്റർ ഓഫ് ദ ചേർച്ച് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ പറയുന്നത് പാസ്റ്റർ എന്നാണ്. എല്ലാവരും പാസ്റ്ററാണ്, നമ്മുടെ അച്ഛന്മാരും പാസ്റ്ററാണ്, അങ്ങോട്ടുള്ള പാസ്റ്റേഴ്സും പാസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ പാസ്റ്റർ, ആ പാസ്റ്റർ, ഇല്ലെങ്കിൽ ഈ മിനിസ്റ്റർ, ആ മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഈ ചേട്ടൻ, ആ ചേർച്ചിൽ ഉള്ള ഒരു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അവർ മാമോദിശ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അതിന് ഒരു തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും, ബിക്കോസ് ഓഫ് ദ നെയിം ഓഫ് ജീസസ്. ആ പേരിന് ഉള്ള ഒരു പവർ, ആ ഒരു പവർ കൊണ്ട്
തീർച്ചയായിട്ടും ആ അനുഗ്രഹം കിട്ടുമായിരിക്കും. എന്നിട്ടും നമ്മുടെ അച്ഛന്മാർ നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിച്ച ആ വെള്ളത്തിൽ കൊടുക്കുന്ന മാമോദിശ, അതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു മാമോദിശ. ഈ ഇങ്ങനത്തെ മാമോദിശയാണ് നമ്മുടെ അപ്പോസ്തലന്മാർ കൊടുത്തത്. അപ്പോസ്തലന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ജീസസ് ആണ്, സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇവരാണ് അപ്പോസ്തലന്മാർക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തത്. അവരുടെ നിന്ന് ഇപ്പോഴുള്ള അച്ഛന്മാർ, നമ്മുടെ പള്ളിയിലുള്ള അച്ഛന്മാർ അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഇന്ന് ഞാൻ മരിച്ച തീർച്ചയായിട്ടും എൻ്റെ ദൈവത്തിന് ഞാൻ കാണും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അന്ന് ജീസസിന്റെ ശരീരം മേടിച്ചതിന് ശേഷം ഫസ്റ്റ് പ്രാവശ്യം വളരെ നന്നായിട്ട് ഉറങ്ങി. ആ ഒരു അസ്വസ്ഥ അത് കുറച്ചൊക്കെ മാറിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ആഴ്ച ഞാൻ പോട്ടയിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു പിശാചിന്, ഈ ഒരു ഗൂഢോത്രത്തിൻ്റെ ആ ഒരു ഈവിൾ സ്പിരിറ്റ്സിന് ഞാൻ ഒട്ടും കണ്ടിട്ടേയില്ല. ആ ഒരു 1 week എൻ്റെ ഒരു സ്വർഗമായിരുന്നു. ഡെസേർട്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്രീനറീനെ ഒയാസിസ് എന്ന് പറയും. അന്ന് ശരിക്കും എൻ്റെ ജീവിതം ഒരു ഡെസേർട്ടിനെ പോലെയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ഒയാസിസാണ് പോട്ട. ഇന്നും ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. ഇന്നും ജീസസ് അവിടെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഈ ഹല്ലേലൂയ എന്ന് പറയുന്നത് എന്താണ്, കരിസ്മാറ്റിക്, നിങ്ങളൊക്കെ കരിസ്മാറ്റിക് ആണോ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എക്സ്പ്രഷനൊക്കെ മാറിപ്പോവും. ഇനി കുറേ ആൾക്കാരുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക്, അവർ പറയും ഓ നമ്മളൊക്കെ അല്ലലൂയ ചേർച്ചാണ്, നമ്മളൊക്കെ വളരെ പെന്തക്കോസ്റ്റൽ, നമ്മളൊക്കെ പരിശുദ്ധ ആത്മാവ് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണെന്നൊക്കെ അവർ പറയും. അന്ന് എനിക്ക് എല്ലാത്തിനും ആൻസർ കിട്ടി. ആ ഒരു ആഴ്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കരിസ്മാറ്റിക്കിടെ തുടക്കം കാത്തലിക് ചേർച്ചാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ദിവസമാണ് പെന്തക്കോസ്റ്റൽ ഡേ. നമ്മൾ ശരിക്കും ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തുടങ്ങിയത് കാത്തലിക് പള്ളിയാണ്. സെയിന്റ് തോമസ് തുടങ്ങി സെയിന്റ് പീറ്റർ ആൻഡ് ഓൾ ദി അതർ അപ്പോസ്റ്റൽസ്, ഈ 12 അപ്പോസ്തലർകൾ അവരുടെ ബോഡീസ്, ഹോളി ബോഡീസ് ഉള്ളത് നമ്മുടെ പള്ളിയാണ്. അപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ തോന്നി. ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ആരുടെ വീട്ടിൽ ഇരിക്കും? എൻ്റെ വീട്ടിലാണോ, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലാണോ, എതിർ വീട്ടിലാണോ, പുറയിലുള്ള വീട്ടിലാണോ? എൻ്റെ വീട്ടിലാണ് എൻ്റെ വസ്തുക്കൾ ഉണ്ടായിരിക്കാൻ അധികം സാധ്യത ഉണ്ട് അല്ലേ. വേർ വിൽ ഐ ബി ബറീഡ്? അപ്പം എൻ്റെ ഫാമിലിയുടെ സെമെട്രി ആയിരിക്കും എൻ്റെ ബോഡിയെ ബറി ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഫാമിലിയിലുള്ള ഒരു സെമെട്രി ആയിരിക്കും. അപ്പോൾ ഇന്ന് അപ്പോസ്തലർകളുടെ ആ ഹോളി ബോഡീസ്, റെലിക്സ് എവിടെയാണ് വെച്ചിരിപ്പുണ്ട്? നമ്മുടെ പള്ളിയിലാണ്. അപ്പോൾ അവരുടെ വീട് എവിടെയാ? നമ്മുടെ പള്ളിയാണ്. അപ്പോൾ പെന്തക്കോസ്റ്റൽ ഡേ അന്ന് പരിശുദ്ധ ആത്മാവ് ഭൂമിയിലേക്ക് വന്ന് എല്ലാവരെയും നിറച്ചപ്പോൾ ആ ഒരു പെന്തക്കോസ്റ്റൽ ഡേയുടെ തുടക്കം, ആ ഒരു പവർഫുൾ മിനിസ്ട്രിയുടെ തുടക്കം കാത്തലിക് ചേർച്ചായിരുന്നു. അന്ന് എനിക്ക് ഇതൊക്കെ അവിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി, അന്നാണ് എനിക്ക് ശരിക്കും ബാപ്റ്റിസം കിട്ടിയത്. അപ്പം അന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോഴും അന്ന് ഞാൻ റോസറി കൊന്ത ചൊല്ലിയപ്പോഴും ഒരു ഏറ്റവും ഡിഫറൻറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു ഈ ഗൂഢോത്രമൊക്കെ എന്നെ വിട്ട് അകലാൻ പോകുന്നു. ഈ ഗൂഢോത്രം എന്നെ വിട്ട് എങ്ങനെ പോയി, എപ്പോൾ പോയി, എവിടെ വച്ചിട്ട് പോയി, അവിടെയാണോ, പോട്ടയിലാണോ, ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ശരിയായോ, എൻ്റെ കല്യാണം ശരിയായോ, എൻ്റെ ജീവിതം പൊളിഞ്ഞു പോകുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് എൻ്റെ ജീവിതം എങ്ങനെ ശരിയായി, ഇനി വരുന്ന ആഴ്ചകളിൽ ഞാൻ അത് ഇതുവരെ പറയാത്ത കുറേ ഇൻസിഡൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാം. തീർച്ചയായിട്ടും
എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റോറി, നമ്മുടെ രാജകുമാരൻ്റെ സ്റ്റോറി തീർച്ചയായിട്ടും വരുന്ന ആഴ്ചകളിലും നിങ്ങൾ കേൾക്കണം. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഈ പ്രോഗ്രാമിന്റെ ആദ്യ എപ്പിസോഡുകൾക്കായി സന്ദർശിക്കുക www.radioangelos.org. Radio Angelos, Voice from Heaven.